നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രതിഷേധവുമായി പ്രതിപക്ഷം. ഇ അഹമ്മദിന്റെ മരണത്തിൽ സർക്കാർ അനാദരവ് കാണിച്ചെന്നാരോപിച്ച് ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വായ്മൂടിക്കെട്ടി കേരള MPമാരുടെ ധർണ. അഹമ്മദിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാർലമെന്ററി സമിതിയെ നിയോഗിക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. KC വേണുഗോപാലും NK പ്രേമചന്ദ്രനും നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ചൂടാറുന്ന ചർച്ച. ലോ അക്കാദമി പ്രശ്നത്തിൽ നിലപാട് മയപ്പെടുത്തി CPI. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കാനാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന റവന്യൂ വകുപ്പ് അന്വേഷണത്തെ കുറിച്ചല്ല. ഭൂമി ദുരുപയോഗം ചെയ്തോ എന്ന് പരിശോധിച്ച ശേഷമേ തുടർ നടപടി ഉണ്ടാകൂ എന്നും കാനം രാജേന്ദ്രൻ. മുഖ്യമന്ത്രിയെ വിമർശിച്ച് ജനയുഗത്തിൽ വന്ന ലേഖനം CPIയുടെ അഭിപ്രായമല്ല. എന്നാൽ എഡിറ്റർ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് കാനം. അതേസമയം EP ജയരാജന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. ഇടതുപക്ഷത്തെ തകർക്കുന്നവരുടെ കയ്യിലെ പാവയായി CPI മുഖപത്രം മാറിയെന്ന് EP ജയരാജൻ. RSS, CPI, കോൺഗ്രസ് എന്നിവർ ചേർന്നുള്ള ലോ അക്കാദമി സമരം ജനങ്ങൾ തിരിച്ചറിയും. നമ്പൂതിരിയുടെ വെളിച്ചത്തിൽ വാര്യരുടെ സദ്യയുണ്ണുന്ന പാർട്ടിയാണ് CPI എന്നും പരിഹാസം. പ്രതിസന്ധിയിലായ പട്ടാഭിഷേകം. തമിഴ്നാട് നിയുക്ത മുഖ്യമന്ത്രി VK ശശികലയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം. ചിന്നമ്മ ഉൾപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒരാഴ്ചക്കകം വിധി പറയുമെന്ന് സുപ്രീംകോടതി. നടപടി മുൻ മുഖ്യമന്ത്രി ജയലളിതയെയും തോഴി ശശികലയെയും കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കർണാടക സർക്കാർ നൽകിയ ഹർജി. അണ്ണാ DMK ജനറൽ സെക്രട്ടറി ആയിരുന്ന ശശികലയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത് ഇന്നലെ ചേർന്ന പാർട്ടി MLA മാരുടെ യോഗം. നാളെയോ വ്യാഴാഴ്ചയോ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ കോടതി വിധി തിരിച്ചടിയായാൽ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. പരാതിയിൽ തടിയൂരി. ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണ ശുപാർശകൾ പൂഴ്ത്തിവെച്ചു എന്ന പരാതിയിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടിയില്ല. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. ഫയലുകൾ പൂഴ്ത്തിവെച്ചത് അഴിമതിയായി കണക്കാക്കാനാകില്ലെന്ന് കോടതി. ഹർജിയിൽ വിജയാനന്ദിന് വേണ്ടി ഹാജരായ സർക്കാർ അഭിഭാഷകന് കോടതിയുടെ വിമർശനം. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പ്ലീഡർ ഹാജരായതെന്ന് ചോദ്യം. അതേസമയം ബന്ധുനിയമന കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നതായി പരാതി. ഈ മാസം 23-നകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന് കോടതി നിർദ്ദേശം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dubai Gold and Diamonds, India, UAE, Oman, Bahrain. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.